चुंडिल पुंजिरी ओली तूगी नेंजिल पनिनीर पूचूडी चुंडिल पुंजिरी ओली तूगी नेंजिल पनिनीर पूचूडी तलेयिल तुप्पी किरीडं पोल चूडी वरुन्निद चाचाजी जन्मभूविन स्वातंत्र्य कोडियेंदियुं कैकल वीशिकोंडुं कोरुन्नुगल्क्क तणलाई स्नेहत्तिन कडलाई भारत मक्कल तन हृदयिल वाणीडुं नेहरूजी ओम स्थापकाय च धर्मस्य सर्वधर्म स्वरूपिणे अवतार वरिष्ठाय रामकृष्णाय देवं इन രണ്ട് പുണ്യ ദിനങ്ങളാണ് ഒന്ന് ദീപാവലി ഒന്ന് ഭാരതം മുഴുവൻ ആചരിക്കുന്ന കുട്ടികളുടെ ദിനം ശിശുദിനം നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണിന്ന് 1889 നവംബർ 14 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് നെഹ്റുജി കുട്ടികളെ സ്നേഹപൂർവം വിളിക്കുന്ന ചാച്ചാജി അദ്ദേഹത്തിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു പൂക്കളെയും കുട്ടികളെയും വളരെയധികം സ്നേഹിച്ച വ്യക്തിയായിരുന്നു നെഹ്റുജി കുട്ടികൾ മനുഷ്യ സമുദായത്തിന്റെ വലിയ സമ്പത്താണ് ശ്രീരാമകൃഷ്ണദേവൻ വചനാമൃതത്തിൽ പല സ്ഥലങ്ങളിലായി കുട്ടികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് കുട്ടികളുടെ വിശ്വാസത്തെക്കുറിച്ച് കുട്ടികളുടെ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുമെന്ന് ശ്രീരാമകൃഷ്ണദേവൻ പല കഥകളിലൂടെ പറയുന്നുണ്ട് അതുപോലെ ക്രിസ്തുദേവനും കുട്ടികളെ നോക്കി പറയാറുണ്ട് നിങ്ങൾ ഇവരെപ്പോലെ ആവണം ഇവരെപ്പോലെ ആകുന്നവർക്കാണ് സ്വർഗരാജ്യം എളുപ്പത്തിൽ ലഭിക്കുക എന്നത് കുട്ടികളുടെ മനസ്സ് വളരെ പരിശുദ്ധമാണ് ഒഴിഞ്ഞ പാത്രം പോലെ നമ്മൾ എന്ത് നിറയ്ക്കുന്നോ അതുപോലെയായി തീരും അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിൽ ഭാവിയിലെ വിശ്വ പൗരന്മാരായി തീരേണ്ട കുട്ടികൾക്ക് അത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും ലഭിക്കേണ്ട വ്യക്തിത്വ വികാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കുട്ടികളെ വളരെയധികം നിരീക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ പ്രവൃത്തികളും സമൂഹത്തിലെയും അധ്യാപകരുടെയും പ്രവൃത്തികൾ കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് കുട്ടികളുടെ വ്യക്തിത്വം വളരുന്നത് വിവേകാനന്ദസ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വ വികാസത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ ഭുവനേശ്വരി ദേവി വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകൾ അമ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് വിവേകാനന്ദസ്വാമിജിക്ക് ആ ചെറുപ്പത്തിന്റെ കുട്ടിക്കാലത്ത് തന്നെ വലിയ ആദർശങ്ങൾ മനസ്സിൽ വേരുറപ്പിച്ചത് ഇന്ന് ഈ കൊറോണ കാലത്ത് നമുക്കറിയാം കളിച്ച് നടക്കേണ്ട കൂട്ടുകാരോട് കളിച്ച് നടക്കേണ്ട കുട്ടികൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നു അവർ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പ്രകൃതിയിൽ കാണാൻ സാധിക്കും ഓരോ ഋതുഭേദങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും സുഖ ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കും അതൊക്കെ പോവും ആ കാർമേഘങ്ങൾ നീങ്ങി വീണ്ടും സൂര്യപ്രകാശം വരും ഈ കൊറോണയൊക്കെ മാറി പൂർവ്വസ്ഥിതിയിലാകും ഈ ചാച്ചാജിയുടെ ജന്മദിനത്തിൽ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും നല്ലൊരു ശിശുദിന ആശംസകൾ നേരുന്നു നമസ്കാരം